അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു 5 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിലുള്ള 3-tier കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ 3 kg കേക്കാണ് ആദ്യം നമ്മൾ ബേക്ക് ചെയ്യുന്നത്, പിന്നെയാണ് 2 kg എടുക്കുന്നത്. അപ്പോൾ 3 kg മെഷർമെൻറ്റ്സ് ആണ്: 3 കപ്പ് മൈദ, അതിലേക്ക് 1 teaspoon അളവിൽ ബേക്കിംഗ് സോഡയും 3 teaspoon അളവിൽ ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കാം. അപ്പോൾ സീവ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തും കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ബട്ടർ മിൽക്കാണ്. അപ്പം 1 കപ്പ് അളവിലാണ് മിൽക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ റൂം ടെമ്പറേച്ചറുള്ള മിൽക്ക് വേണം എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് 1-2 teaspoon അളവിൽ നമ്മുടെ വിനേഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ കുറച്ച് തൈര് ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കേർഡിലാവാനായിട്ട് മാറ്റിവെക്കാം. പിന്നെ ഇതിനകത്ത് ആവശ്യമുള്ളത് 6 eggs ആണ് വേണ്ടത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള 6 eggs വൈറ്റും യോക്കും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് 3 teaspoon വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തേക്കുന്നത് 2 1/2 cup പഞ്ചസാരയാണ്. അപ്പം ആ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം കുറേശ്ശെയായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ സാദാ വൈറ്റ് ഫോറസ്റ്റിനേക്കാളും നല്ലൊരു ടേസ്റ്റി ആയിരിക്കും ഈ ഒരു കേക്കിന്, കാരണം നമ്മളിതിൽ ബട്ടർ മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ എഗ് വൈറ്റ് നല്ല ഫ്ലഫി ആകുന്നതുവരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ എഗ് വൈറ്റൊക്കെ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. അടുത്തതായി നമുക്ക് എഗ് യോക്കാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ 2 teaspoon വാനില എസൻസ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതിലേക്ക് 1 teaspoon വാനില എസൻസും നമ്മൾ നേരത്തെ അളന്ന് വെച്ചിട്ടുള്ള 2 1/2 cup കുറച്ച് പഞ്ചസാര ചേർത്തിട്ടാണ് എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുത്തത്. അപ്പം ബാക്കിയുള്ളത് ചേർത്ത് എഗ് യോക്കും ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ മിൽക്കാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ലോ സ്പീഡിലിട്ട് വേണം ഇനി മിക്സ് ചെയ്യാനായിട്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ബട്ടർ മിൽക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം 3/4 cup ഓയിലാണ് എടുത്തേക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ ഒന്ന് സീവ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബാച്ച് ബാച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓരോ പ്രാവശ്യവും ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് ചേർക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാടിട്ടും കുത്തി ഇളക്കാൻ പാടില്ല. അപ്പോൾ ഈ കേക്ക് നമ്മൾ ഇതുപോലെ എഗ് വൈറ്റും എഗ് യോക്കും വേർതിരിച്ച് ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല, നമ്മൾ സാദാ കേക്ക് ബേക്ക് ചെയ്യുന്നതിനെക്കാട്ടി നല്ല ഹൈറ്റിൽ പൊങ്ങി വരും. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണ്, ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് സാദാ കേക്കിന് കിട്ടുന്ന ഒരു ഹൈറ്റിനെക്കാട്ടി നല്ലൊരു ഹൈറ്റ് കിട്ടാറുണ്ട് ഇങ്ങനെ രണ്ട് രീതിയിൽ മിക്സ് ചെയ്തെടുക്കാൻ നേരത്ത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ 3 kg ബാറ്റർ ആണ്. അപ്പോൾ 2 moulds എടുത്തേക്കുന്നത്. നേരത്തെ തന്നെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 kg മോൾഡും 1 kg മോൾഡും ആണ് എടുത്തേക്കുന്നത്. ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഓവനാണെങ്കിൽ ഓവൻ, അല്ലെങ്കിൽ അടുപ്പാണെങ്കിൽ അടുപ്പിൽ ഏത് പാത്രമാണ് വെക്കുന്നത് അത് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഓവൻ ഒരു 150 degrees 10 minutes പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു ബിരിയാണി പോട്ട് അടുപ്പിലും വെച്ചിട്ടുണ്ട് പ്രീഹീറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മോൾഡ് അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 40 minutes എടുത്തിട്ടുണ്ട് 2 cakes ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഞാൻ 2nd 2 kg ബാറ്റർ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ നമ്മൾ അത് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ഇൻഗ്രീഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ അളവിലുള്ള വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. അപ്പം 2 kg കേക്കും 2nd ബേക്ക് ചെയ്തെടുത്തതാണിത്. അപ്പോൾ മൊത്തം നമ്മൾ 5 kg കേക്കും മൊത്തത്തിൽ നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അസംബ്ലി ചെയ്തെടുക്കാം. ഫസ്റ്റ് തന്നെ കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീമിന് മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ നേരത്ത് നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. ഇതുപോലെ തന്നെ 3 layers സെറ്റ് ചെയ്ത് നമുക്കൊന്ന് ക്രം കോട്ട് കൊടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഈ ഒരു കേക്കിൽ ഞാൻ ഒരുപാടൊന്നും ഫിനിഷ് ചെയ്യുന്നില്ല, കാരണം നമ്മളിതിൽ റോസ്റ്റാണ് വരച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് 10 minutes ശേഷം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ മുകളിൽ വെക്കാനുള്ള 2 cakes അത് നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്ത്
ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 1.5 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റായതിന് ശേഷമാണ് നമ്മൾ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. നമ്മളെപ്പോഴും ടയർ കേക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിയിൽ സെറ്റായതിന് ശേഷമേ ഇതുപോലെ ഒന്ന് വെക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സൈഡിലത്തെ ക്രീമൊക്കെ പോയിട്ട് ആകെപ്പാട് കുളമായി പോവും. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് മൂന്നാമത്തെ കേക്കും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് മുകളിൽ ഇതുപോലെ ഒന്ന് സ്ട്രോ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെപ്പോഴും ഈ ടയർ ചെയ്യുമ്പോഴത്തേക്ക് നല്ല കെയർ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. സൈഡിലത്തെ കുറച്ചൊക്കെ ക്രീമൊക്കെ എന്തായാലും പോകും. അത് നമ്മൾ ബോർഡറൊക്കെ വരയ്ക്കുമ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് ഓക്കെ ആകും. ഇനി നമുക്ക് താഴത്തെ കേക്കിൽ റോസെറ്റാണ് വരച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് കസ്റ്റമൈസ്ഡ് ആണ്. അപ്പോൾ അവർ പറഞ്ഞ ഒരു കളറിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് വയലറ്റ് കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ക്രീമിൽ വയലറ്റ് കളറൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് റോസെറ്റ് വരച്ച് കൊടുക്കാം. ഇപ്പോൾ റോസെറ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ കേക്ക് വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ സൈഡൊക്കെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ചെറിയൊരു പാലറ്റൽ നൈഫ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്നത് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇനി ഏറ്റവും ടോപ്പിലായിട്ടുള്ള കേക്കിൽ ഇതുപോലെ നമുക്ക് ബ്രഷ് വെച്ചിട്ട് ഒരു ചെറിയൊരു ഡിസൈൻ കൊടുക്കാം. ഇതുപോലെ ഒന്ന് ബ്രഷ് അതിലേക്ക് വെച്ചിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇനി ഒരു ബോർഡറും കൂടെ വരച്ചു കൊടുക്കാം. അപ്പോൾ താഴത്തെ കേക്കിൽ നമ്മൾ കുറച്ച് ഹേർട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കളറും കൂടെ ചേർത്തിട്ട് പൈപ്പിംഗ് ബാഗിലാക്കി ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് തലേദിവസം തന്നെ ചെയ്തു വെച്ചിട്ടാണ് ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അതിൻ്റെ വീഡിയോയും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് സെപ്പറേറ്റ് ഇടാം. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ആ ഹേർട്സൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിലായിട്ട് നമ്മളൊരു റോസയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെറ്റൽ നോസിലാണ് എടുത്തേക്കുന്നത്. അപ്പം പെറ്റൽ നോസിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് റോസ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് റോസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വിഷസ് എഴുതാനായിട്ട് ഇതുപോലെ ഫോണ്ടൻറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എഡിബിൾ പെൺ വെച്ച് എഴുതി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്കൊരു 80 എന്നുള്ളത് വെക്കണമായിരുന്നു. അപ്പോൾ അതിനായിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിൽ കുറച്ച് കളറ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അതിൽ കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കേക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.